ഞാൻ വന്നപ്പോൾ അവരെ കാണാനില്ല ഉടനെ വിവരം നിങ്ങളെ അറിയിക്കില്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയാ ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചുകൊണ്ട് എന്റെ മോളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്റെ കുട്ടിയെ തന്നില്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും സിസ്റ്റർ ഞാൻ വെറുതെ വിടില്ല നിങ്ങളുടെ ഈ വേഷം കെട്ടലൊന്നും എന്നോട് വേണ്ട ഞാൻ ഇല്ലാതിരുന്നപ്പോ വീട്ടിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോയ എന്റെ ബിന്ദുമോളെ എനിക്ക് ഉടനെ കിട്ടണം ഇല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയും അങ്ങനെയാണെങ്കിൽ നിന്നോട് കിട്ടാരുന്ന ബാബു എവിടെ അവനെ വിളിച്ചോണ്ടിരു ബിന്ദുവിനെ ഞാൻ കാണിച്ചു തരാം ബാബു എവിടെ പറയണേ ബാബു പിന്നെ ബാബുവിനെ അങ്ങനെ കിടന്നുള്ളാടി ബാബുവിനെ ബിന്ദുവിനെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു കേസ് കേൾക്കാൻ വേണ്ടി എന്തായി വർഗീസേ വല്ല അറിവുണ്ടോ കുട്ടികൾ രണ്ടുപേരും പാലം കടന്നു പോകുന്ന കണ്ടെന്നേ അടുത്തൊരു മുറുക്കാൻ കിടക്കാരൻ പറഞ്ഞു എങ്ങോട്ടാ പോയെന്നറിയാമോ അതെനിക്കറിയില്ല പാലം കയറി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ മോടെ കാര്യമായ പറഞ്ഞത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ വീട്ടിൽ തന്നെ ഒളിച്ചു വെച്ചിരുന്ന മോന് കൊണ്ടടി അക്കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്ന തിരക്കേടില്ല പരസ്പരം ജയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് തോറ്റിട്ടേ ഉള്ളൂ ആരും ജയിച്ചിട്ടില്ല എന്നും അങ്ങനെയായിരുന്നു വേണമെങ്കിൽ ഒന്ന് കുട്ടികളെ അന്വേഷിക്കൂ നിങ്ങൾ പോകുന്നില്ലേ ഇല്ല ആ മനുഷ്യനോട് ഒന്നിച്ച് ഞാൻ പോകുന്നില്ല നിങ്ങളുടെ മക്കളെ രണ്ടുപേരെയും കാണുന്നില്ല ഞങ്ങൾ കണ്ടുപിടിച്ച് തരണം കണ്ടുപിടിച്ച് തന്നാൽ നിങ്ങൾ ആ കുട്ടികളെ എന്ത് ചെയ്യും ഞാൻ കൊണ്ടുപോകും ഇല്ല സാർ ഞാൻ കൊണ്ടുപോകും ലജ്ജയില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ കാണാതായ കുട്ടികൾക്ക് വേണ്ടി അവകാശം പറയുന്നു ഒരുമിച്ച് നടന്ന് അവരെ ഒന്ന് അന്വേഷിക്കാൻ പോലും സന്മസില്ലാത്ത നിങ്ങൾക്ക് എന്തിനാണ് ആ മക്കൾ അച്ഛനും അമ്മയും പ്രത്യേകം പ്രത്യേകം പെറ്റീഷൻ തന്നിരിക്കുന്നു ആയിബോണ്ട ശ്രദ്ധേശ് നിർബന്ധമാണെങ്കിൽ രണ്ടുപേരും ചേർന്ന് ഒരു പെറ്റീഷൻ എഴുതിത്തരണം ഇല്ലെങ്കിൽ ഇതിൽ ഒരു പെറ്റീഷൻ പിൻവലിക്കണം അല്ലാതെ ഈ കേസിന്റെ അന്വേഷണം ഞാൻ ആരംഭിക്കില്ല എന്ത് തീരുമാനിച്ചു ഗുഡ് അതാണ് അമ്മ ജയിക്കേണ്ടത് വാശിയല്ല സ്നേഹമാണ് കാരണം കിട്ടേണ്ടത് കുഞ്ഞുങ്ങളെയാണ് എന്റെ പെറ്റീഷൻ ഞാനും പിൻവലിക്കുന്നു അത് വേണ്ട ഏതെങ്കിലും ഒരു പെറ്റീഷൻ വേണം അല്ലാതെ എനിക്ക് കേസ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ എന്താ അമ്മയ്ക്കെതിരുണ്ടോ വെരി ഗുഡ് ഇനി രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ കേസ് അന്വേഷണത്തിന്റെ വിവരങ്ങൾ യഥാസമയം ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കും പേടിക്കാനൊന്നുമില്ല കുട്ടികളെ എവിടെ നിന്നെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരും പോയിക്കൊള്ളൂ വാശിയുടെ കെട്ടുകളൊക്കെ അഴിഞ്ഞില്ലേ ഇനി ഒരുമിച്ച് പോകാവുന്നതേ ഉള്ളൂ വരും
സാരമില്ല വസന്തി, ഞാനും തെറ്റുകാരനാണ്. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ലേഖയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ കൊച്ചമ്മ പറഞ്ഞയച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ മാധവയോട് വിടില്ലായിരുന്നു. അമ്മച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കൂടെ വന്നത്. രാജേഷ് എന്നെ കാണാൻ സുമിത്രയുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഉടനെ തന്നെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. പിന്നെ ലേഖയുടെ കാര്യം, ഇവളെ കല്യാണം ചെയ്യാൻ രാജേഷിന് സമ്മതമാണ്. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും ഒന്നും മിണ്ടാക്കണ്ടാ. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ വേലു ഇറങ്ങി പൊയ് കളഞ്ഞത്? എനിക്കൊന്നും അറിയില്ല എന്റെ കൊച്ചമ്മേ. ലേഖയ്ക്കോ എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താ രാജേഷ്? ഞാൻ അങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ നടന്നതൊന്നും എനിക്കറിയില്ല അമ്മായി. കുറച്ച് സമയമായി രാജേഷ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ വിവരമൊന്നും ഞാൻ അറിയില്ലായിരുന്നു. കുഞ്ഞുങ്ങളുടെ വല്ല വിവരവും ഉണ്ടോ മക്കളെ? പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഇനി പോലീസ് വിചാരിച്ചാലേ വല്ല രക്ഷയുള്ളൂ. ഈ സമയത്ത് അമ്മ കുറ്റപ്പെടുത്തുന്നല്ലോ എന്ന് മക്കൾക്ക് തോന്നരുത്. കല്യാണത്തിന് മുമ്പുള്ള സ്നേഹത്തിന് വലിയ വിലയൊന്നുമില്ല മക്കളെ. കല്യാണം കഴിഞ്ഞുള്ള സ്നേഹത്തിനാണ് വില. സ്നേഹമുണ്ടെങ്കിലേ വിട്ടുവീഴ്ചയുണ്ടാവും. വിട്ടുവീഴ്ചയില്ലെങ്കിൽ കുടുംബജീവിതമില്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വാശി കുടുംബം തകർക്കുകയുള്ളൂ. മക്കളെ, മമ്മിയോട് ഞങ്ങൾ പെണക്കുവാ. ഞങ്ങൾക്ക് മുത്തശ്ശി മതി. മുത്തശ്ശി ഇവരെ എവിടെ നിന്ന് കിട്ടി? മുത്തശ്ശിയെ തേടി ഇറങ്ങിയവര് എന്റെ കൈപ്പെട്ടു. ഞാൻ അവരെ എന്റെ പാർപ്പിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ ലേഖമോളെ രാജേഷ് കല്യാണം ചെയ്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇവരുടെ കളിയും ചിരിയും എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. കുഞ്ഞുങ്ങളുടെ രണ്ട് മാല എന്റെ കൈവശമുണ്ട്. ഞാനില്ലാത്തപ്പോ അവർ പുറത്തുപോയി മറ്റാരുടെയെങ്കിലും കൈപ്പെട്ട് അപകടത്തിലാകരുതല്ലോ എന്ന് കരുതി ഞാനത് ഊരി വെച്ചു. ഇതാ ഈ കത്തി കാണുമ്പോഴൊക്കെ ഇതെന്തിനാണെന്ന് ബിന്ദു പോളി ചോദിക്കുമായിരുന്നില്ലേ? ഈ കത്തി കാണിച്ച് മനുഷ്യരെ ഭയപ്പെടുത്തിയാണ് മോളെ മാമൻ ഇന്നലെ വരെ ജീവിച്ചത്. ഇനി ഇതെനിക്ക് വേണ്ട. മാമൻ വരട്ടെ. വരട്ടെ മക്കളെ. മാമ ഇനി എപ്പോഴാ വരുന്നേ? മാമൻ വരും. മേലനങ്ങി പണി ചെയ്യുന്ന കാശുകൊണ്ട് മോക്കൊരു സമ്മാനവും വാങ്ങി മാമൻ വരും മോളെ. മോളെ ഇനി വരൂ. ദാദിയും മമ്മിയും വഴക്ക് തീർന്നോ? ഇനിയും വഴക്കിടില്ലെന്ന് പറഞ്ഞാലേ ഞങ്ങൾ വരൂ. പറ മക്കളെ, കുട്ടികൾ കേക്ക പറ. ഞങ്ങൾക്കിനി ഒരു വഴക്കുമില്ലമ്മേ. മാമോളെ, അപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കാലം ഈശ്വര സേവയുമായി കഴിയാനാണ് എന്റെ തീരുമാനം. ഉപകാരം, വീട്ടുജോലിക്ക് ഇനി പെമ്പിള്ളാരെ നിർത്താവല്ലോ. അതെ, ശവത്തിൽ കുത്താതെ മകളെ, നാം നേരെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാവല്ലോ. നിങ്ങൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എന്നെയും. മാറിനിക്കൂ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂടമതേ ഹൈ.
തിരക്കാട്ടിലൊരായിരം കിങ്ങിണിപ്പൂ.